ദൈവത്തിന്റെ സ്തോത്രം. ഈ അനുഗ്രഹീതമായിട്ടുള്ള സന്ധിയെങ്കിൽ ഹെബാൽ ജെറുസലേമിലെ ഇടവക മിഷൻ അംഗങ്ങളോട് ചേർന്ന് ആയിരിപ്പാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ബഹുമാനിതനായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ പറഞ്ഞതായിട്ടുള്ള എല്ലാ സ്നേഹവാക്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട അച്ഛനിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള നല്ല സ്നേഹ വാത്സല്യങ്ങൾ, കരുതലുകൾ, ഇവയെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട വി എം മാത്യു അങ്കിൾ, പ്രിയപ്പെട്ട സുനിൽ കുട്ടങ്കേരിൽ, ഇവരിലൂടെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടും ലഭിക്കുന്നതായിട്ടില്ല വലിയ കരുതലിനെ ഓർത്ത് ഞാൻ ഏറ്റവും അധികം നന്ദിയുള്ളവനാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായുള്ള സന്തോഷവും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിട്ട് ഇന്ന് നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സൊദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളിച്ചു പ്രാർത്ഥിക്കും. നിതിനായ ദൈവമേ, സ്വർഗീയ നല്ല പരമപിതാവേ, ഈ അനുഗ്രഹീതമായ സന്ധിയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ പാദപീഠം ചേർന്ന് വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന നല്ല സാവകാശങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി കരയറ്റുന്നു. പ്രതികാല ദൈവമായ കർത്താവ്, തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ. നീ പറയുന്നതിന് ചെവി ചായ്പാൻ, ശ്രദ്ധ കൊടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ബലവും ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഇസ്രയേലിൽ ദൈവം നേരിട്ട് സംസാരിച്ചതായിട്ടുള്ള ഒരാളാണ് അബ്രഹാം. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു ചോദ്യങ്ങളും ഇല്ലാതെ, ഒരു വിശദീകരണങ്ങളും ആവശ്യപ്പെടാതെ, ഒരു എക്സ്പ്ലനേഷൻസും ഇല്ലാതെ, ഈവൻ ഒരു റൂട്ട് മാപ്പ് പോലും ഇല്ലാതെ ആ നിയോഗത്തെ ഏറ്റെടുത്തവനാണ് അബ്രഹാം. അതൊരു അപകടം പിടിച്ചതായിട്ടുള്ള ഒരു യാത്രയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് അബ്രഹാം ആ നിയോഗം ഏറ്റെടുക്കുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ പ്രോമിസസിൽ ആശ്രയിച്ചവനും വിശ്വസിച്ചവനുമാണ്. വാർദ്ധക്യകാലത്ത് ഒരു സന്തതി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയാണ്. ഇനി നോക്കൂ, വാർദ്ധക്യകാലത്ത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇസഹാക്ക് ഉണ്ടാകുമ്പോൾ മോറിയ മലയിൽ കൊണ്ടുപോയി അവനെ യാഗം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ദൈവം തമ്പുരാൻ. പക്ഷെ അപ്പോഴും ഒരു സംശയങ്ങളില്ല, ഒരു ചോദ്യങ്ങളില്ല, ഒരു എതിർപ്പുകളില്ല. തന്റെ സ്വന്തം മകനെയും കൂട്ടി അബ്രഹാം മോറിയ മലയിലേക്ക് നടക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ചവൻ,
ദൈവത്തിന്റെ പ്രോമിസസിൽ വിശ്വസിച്ചവൻ, അത്തരത്തിൽ ധീരനായ ഒരു വിശ്വാസിയാണ് അബ്രഹാം. നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും ഒക്കെ വിട്ട് നീ യാത്ര തുടങ്ങുമെന്ന് പറയുമ്പോൾ അബ്രഹാം ആ വിളി കേൾക്കുകയാണ്, യാത്ര തുടങ്ങുകയാണ്. അവന്റെ ഭാര്യയോടൊപ്പമാണ് സഞ്ചാരം. അവന്റെ യാത്രയിൽ അവന്റെ സമ്പാദ്യങ്ങളെല്ലാം ഉണ്ട്, അവന്റെ സമ്പത്ത് കൂടെയുണ്ട്, അവന്റെ ആടുമാടുകൾ കൂടെയുണ്ട്, അവന്റെ അടിമകൾ കൂടെയുണ്ട്. ഒരു വലിയ പ്രൊസഷൻ ആണ് ആ യാത്ര. അബ്രഹാം മാത്രമല്ല, അവന്റെ സഹോദരന്റെ പുത്രനായ ലോത്ത് അബ്രഹാമിനോട് കൂടെയുണ്ട്. ഈ ലോത്തിന്റെ സമ്പാദ്യങ്ങളുണ്ട്, ലോത്തിന്റെ ആടുകളുണ്ട്, ലോത്തിന്റെ ഇടയന്മാരുണ്ട്. അപ്പൊ ഒരു വലിയ ഘോഷയാത്രയാണ് ഈ യാത്ര. പക്ഷെ കുറെ കഴിയുമ്പോ നമ്മൾ വായിക്കുന്നു ഇവരുടെ സമ്പാദ്യങ്ങളുടെ വലിപ്പം, അതിന്റെ വിസ്തൃതി കൂടുകയാണ്. ഇവരുടെ സമ്പാദ്യങ്ങൾ ഏറുകയാണ്, ഇടയന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുന്നു. അവിടെയാണ് നമ്മൾ അബ്രഹാമിലെ ഒരു പ്രാക്ടിക്കൽ മനുഷ്യനെ കാണുന്നത്, ഒരു പ്രായോഗിക മനുഷ്യനെ കാണുന്നത്. അവിടെയാണ് അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറയും, പ്രിയമകനെ, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ ഒരു കലഹം വേണ്ട. തെരഞ്ഞെടുപ്പ് നിനക്ക് വിടുകയാണ് ഞാൻ. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളുക. തെരഞ്ഞെടുപ്പ് നിന്റേതാണ്, ചോയ്സ് ഇസ് യുവേഴ്സ്. നീ ഏത് തെരഞ്ഞെടുക്കുന്നോ മറുഭാഗത്തേക്ക് ഞാൻ പോകാം. നല്ല കണ്ണുള്ളവനാണ് ലൂത്ത്. ലൂത്ത് നോക്കുമ്പോ യോർദാനക്കര നല്ല നീരോട്ടമുള്ള സ്ഥലമാണ്. നമുക്കറിയാം ഈ വെള്ളമുള്ള സ്ഥലമാണ് എല്ലാറ്റിനും നല്ലത്. അതിപ്പോ കൃഷി ഇറങ്ങാനാണെങ്കിലും ആടിനെ വളർത്താനാണെങ്കിലും വീട് പണിയാനാണെങ്കിലും ഇനിയിപ്പം റിയൽ എസ്റ്റേറ്റിനാണെങ്കിലും വെള്ളമുള്ള സ്ഥലമാണ് ഏറ്റവും അധികം നല്ലത്, ഏറ്റവും സ്യൂട്ടബിൾ ആയ സ്ഥലം. അപ്പൊ അങ്ങനെ സോദോം ഈ യോർദാൻ അക്കരയുള്ള വളരെ നീരോട്ടമുള്ള ഈ ദേശം തിരഞ്ഞെടുക്കുകയാണ്. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ലോത്ത് അവന്റെ സ്ഥലത്തിന്റെ വ്യാപ്തി വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ്. അതങ്ങ് സോദോം വരെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ യോർദാൻ അക്കരെ അവൻ കൂടാരമടിക്കുകയാണ്, അവന്റെ വിസ്തൃതി സോദോം വരെ അവൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അബ്രഹാം കനാനിൽ താമസിക്കുകയാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ആമുഖം, ഇതിന്റെ ഒരു പശ്ചാത്തലം, ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ്, പ്രെയർ ഓഫ് അബ്രഹാം. ഈ അബ്രഹാമിന്റെ പ്രാർത്ഥന, അത് നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്കറിയാം, ദിസ് പ്രെയർ അറൈസസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ടു ഡിഫറെന്റ് സിറ്റുവേഷൻസ്. രണ്ട് വിരുദ്ധങ്ങളായ, രണ്ട് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ പ്രാർത്ഥന ഉളവാകുന്നത്, രൂപപ്പെടുന്നത്. രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിൽ ഈ പ്രാർത്ഥന ഉണ്ടാവുകയാണ്. ഏതൊക്കെയാണ് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എന്നാണ് നാം പറയുക. ഒന്നാമത്തേത് ദ സിറ്റുവേഷൻ ഓഫ് ദി വിക്കഡ്, ദ സിറ്റുവേഷൻ ഓഫ് ദി വിക്കഡ്നെസ്, അതിക്രമത്തിന്റെ സാഹചര്യം. യാതൊരു സംശയവുമില്ല അത് സോദോമിന്റെ സാഹചര്യമാണ്. സോദോമിന്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ലോത്തിന്റെ സാഹചര്യവും കൂടിയാണ്. കാരണം ലോത്ത് താമസിക്കുന്നത് സോദോമില്ല. അപ്പൊ ഇവിടെ ഈ സോദോമിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് ഈ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. പറയുകയാണ് അവിടെ നിലവിളി ഏറ്റവും അധികമായിരിക്കുന്നു എന്നാണ്. നിലവിളി ഏറ്റവും അധികമായിരിക്കുന്നു, അതാണ് സോദോമിന്റെ സാഹചര്യം. പഴയ നിയമത്തിൽ നിലവിളി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, എവിടെയെല്ലാം നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നിലവിളി ഉണ്ടാകാറുണ്ട്. രണ്ട്, എവിടെയെല്ലാം വ്യക്തിപരമായ ചൂഷണങ്ങൾ ഉളവാകുന്നോ പീഡനങ്ങൾ ഉളവാകുന്നോ അവിടെയെല്ലാം നിലവിളി ഉണ്ടാകാറുണ്ട്. എവിടെയെല്ലാം അന്യായങ്ങൾ സംഭവിക്കുന്നു അവിടെയെല്ലാം നിലവിളി ഉണ്ടാകാറുണ്ട്. അപ്പൊ വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ. ഈ സോദോമിൽ അന്യായങ്ങൾ ഏറെയാണ്, അതിക്രമങ്ങൾ ഏറെയാണ്, പീഡനങ്ങൾ ഏറെയാണ്, ചൂഷണങ്ങൾ ഏറെയാണ്, പാപം നിറഞ്ഞ സാഹചര്യമാണ്.
അതിക്രമങ്ങൾ നിറഞ്ഞ സാഹചര്യമാണ്, ദൈവത്തിൽ നിന്ന് ഒരുപാട് അന്യമായി നിൽക്കുന്ന സാഹചര്യമാണ് സോദോമിന്റെ സാഹചര്യം. ഇതാണ് സോദോമിന്റെ സ്റ്റാറ്റസ്, അതിക്രമം നിറഞ്ഞ പാപം നിറഞ്ഞ സാഹചര്യം സോദോമിന്റെ സാഹചര്യം. ഇനി രണ്ടാമത്തെ സാഹചര്യമാണ് ദ സിറ്റുവേഷൻ ഓഫ് ദ റൈച്ചസ്, ദ സിറ്റുവേഷൻ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ സാഹചര്യം. ഒരു തർക്കമില്ലല്ലോ നമുക്ക്, അത് അബ്രഹാമിന്റെ സാഹചര്യമാണ്, അബ്രഹാമിന്റെ സാഹചര്യമാണ് നീതിയുടെ സാഹചര്യം. ദൈവം തമ്പുരാൻ പോലും ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, ദൈവം തമ്പുരാൻ വിശേഷിപ്പിക്കുകയാണ് അബ്രഹാമിനെ, എബ്രഹാം മൈ ഫ്രണ്ട്, എന്റെ സ്നേഹിതനായ അബ്രഹാം. അങ്ങനെയാണ് ദൈവം അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോ അത്രമാത്രം നീതിമാനായിട്ടുള്ള അബ്രഹാം, ന്യായം പ്രവർത്തിക്കുന്ന അബ്രഹാം, ഈ അബ്രഹാം നീതിയുള്ള മനുഷ്യനാണ്. എന്താണ് നീതി എന്ന് പറഞ്ഞാൽ, റൈച്ചിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പറയുന്ന ഡെഫിനിഷൻ വളരെ സുന്ദരമാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്, വൺ ഹു എൻഹാൻസസ് ദ വെൽ ബീയിങ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവനെ വിളിക്കാൻ പറ്റിയ പേരാണ് നീതിമാൻ. അങ്ങനെയാണെങ്കിൽ അബ്രഹാം നീതിമാനാണ്, കാരണം സോദോമിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ അബ്രഹാം നിലവിളിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അബ്രഹാം ഇപ്പോൾ, സോദോമിന്റെ നന്മയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു, അതിനുവേണ്ടി കാംക്ഷിക്കുന്നു, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോ ഇതാണ് നീതിയുടെ ഒരു സാഹചര്യം എന്ന് പറയാം. അബ്രഹാമിന്റെ സാഹചര്യം നീതിയുടെ സാഹചര്യമാണ്. അപ്പോ അതിക്രമത്തിന്റെയും നീതിയുടെയും സാഹചര്യങ്ങൾ, രണ്ട് സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ പ്രാർത്ഥന രൂപപ്പെടുന്നത്. ഈ ഭാഗം നമുക്ക് ഒരു സന്ദേശം തരുന്നുണ്ട്, അതെന്താണെന്നറിയാമോ? അത് അതിക്രമങ്ങൾ ഏറുമ്പോ ദൈവഭക്തിയുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയുള്ളതാകണം എന്നുള്ളതാണ്. അതിക്രമങ്ങൾ ലോക സാഹചര്യങ്ങളിൽ ഏറുമ്പോ ദൈവഭക്തിയുള്ള മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥന രൂപപ്പെടണം എന്നുള്ളതാണ്. ഐ കാൻ ബ്രീത്ത്. അമേരിക്കയിൽ കേട്ട ഒരു ശബ്ദമാണ് ആ ശബ്ദം, പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുത്തൊരു സ്ലോഗനായി മാറി ആ സ്ലോഗൻ. ജോർജ് ഫ്ലോയിഡ്, ഒരു കറുത്ത വർഗക്കാരൻ, ആ നാളുകളിൽ നമ്മൾ കണ്ടതാണ്, കറുത്ത വർഗക്കാരന്റെ കഴുത്തിൽ വെള്ളക്കാരനായ ഒരു പോലീസുകാരൻ മുട്ടുവെച്ച് ആ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ്. ശ്വാസം കിട്ടാതെ വരുമ്പോ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഐ കാൻ ബ്രീത്ത്. നീതി നിഷേധിക്കപ്പെട്ടവന്റെ ഒരു നിലവിളിയാണ് ആ നിലവിളി. ഇനി അവിടെ വരെ ഒന്നും പോകണ്ട, ഡൽഹി വരെ എത്തിയാൽ മതി. ഇനി അടുത്ത സംഭവത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ കൊടും തണുപ്പിലും സഹനങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് ഡൽഹിയുടെ പ്രദേശങ്ങളിൽ കഴിയുകയാണ്. നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി, ഇത് കേൾക്കുമ്പോ ദൈവഭക്തരായിട്ടുള്ള മനുഷ്യർ അവരുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. ചില ഇന്റർവെൻഷൻസ് ഉണ്ടാവണം എന്നാണ്, ചില ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഈ ഭാഗം നമ്മളെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ അബ്രഹാം അങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടത്തുകയാണ്, ഒരു ഇടപെടൽ നടത്തുകയാണ്. സോദോമിന് വേണ്ടിയാണ് അബ്രഹാം ഇടപെടുന്നത്. അബ്രഹാമിന് അറിയാം, അബ്രഹാം പറയാൻ പോകുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അബ്രഹാമിന് അറിയാം. അബ്രഹാം പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവന് അവകാശപ്പെട്ട കാര്യമല്ലെന്ന് അബ്രഹാമിന് അറിയാം. എന്നാലും അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്, കാരണം അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. അതെന്താണെന്നറിയാമോ? നിരന്തരമായി പ്രാർത്ഥിക്കുന്നവനോട് ദൈവം തമ്പുരാൻ കരുണ കാണിക്കും. അത് അബ്രഹാമിന്റെ വിശ്വാസമാണ്. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരായ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം തമ്പുരാൻ ചെവി ചായ്ക്കും. അത് അബ്രഹാമിന്റെ ഒരു വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ചോദിക്കാൻ അർഹതയില്ലെങ്കിൽ പോലും അബ്രഹാം സോദോമിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വേദപുസ്തകത്തിൽ എത്ര ഉദാഹരണങ്ങൾ പറയാൻ പറ്റും
നിലവിളിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം തമ്പുരാൻ ശ്രദ്ധയോടെ ചെവി ചായ്ക്കുന്നത്. ലൂക്കോസ് എവൻഗലിസ്റ്റ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ അത്തരം ഒരു സംഭവമുണ്ട്. ലൂക്കോസ് 18-ൽ അത് രേഖപ്പെടുത്തുന്ന ഒരു വിധവയുടെ സംഭവമാണ്, ഒരു ന്യായാധിപന്റെ സംഭവമാണ്. വിധവ ചെന്ന് ന്യായാധിപനോട് ചില സങ്കടങ്ങൾ പറയുകയാണ്. പക്ഷേ ന്യായാധിപൻ ഒരു തരത്തിലും ചെവി ചായ്ക്കുന്നില്ല. ഒടുവിൽ നിരന്തരം അസഹ്യപ്പെടുത്തുകയാണ് ഈ വിധവ. ന്യായാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരമായി എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എന്നിട്ട് ആ ഭാഗം അവസാനിക്കുന്നതാണ് നമുക്കുള്ളത്. നമുക്കുള്ള സന്ദേശം അവസാനത്തെ വാക്യമാണ്, ഭാഗത്തിന്റെ ആ പാരഗ്രാഫിന്റെ അവസാനത്തെ വാക്യം നമുക്കുള്ളതാണ്. പറയുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ എത്രയധികം ശ്രദ്ധയുള്ളവനാണ് എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു വിചാരം അബ്രഹാമിനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്രഹാം സോദോമിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നു. ടു പാർട്സ്, രണ്ട് ഭാഗങ്ങൾ. ഒന്ന് കൺഫ്രണ്ടേഷനാണ്, അഭിമുഖീകരണമാണ്. അപ്പൊ ഈ അഭിമുഖീകരണം എന്തിനു വേണ്ടിയാണ്? There is a purpose behind this confrontation. ഈ കൺഫ്രണ്ടേഷന് പിൻപിൽ ഒരു കാര്യമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആരാണെന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തുക, അതിനുവേണ്ടിയാണ്. ദൈവത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം എങ്ങനെ ഇടപെടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എങ്ങനെ ഇടപെടരുത് എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഈ കൺഫ്രണ്ടേഷന്റെ ഉദ്ദേശം. അതാണ് ഈ കൺഫ്രണ്ടേഷന് അബ്രഹാം പോകുന്നതിന് പിൻപിൽ അബ്രഹാമിന്റെ മനസ്സിൽ ചില പ്രീ അസംപ്ഷൻസ് ഉണ്ട്, ചില മുൻ ധാരണകളുണ്ട്. ആ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, സോദോം മുഴുവൻ പാപപങ്കിളമാണ്, അതിക്രമം നിറഞ്ഞിരിക്കുകയാണ്, അന്യായമാണ്. ദൈവം തമ്പുരാൻ സോദോമിനെ കണ്ടാൽ, സോദോമിന്റെ പാപം മനസ്സിലാക്കിയാൽ സോദോമിനെ തകർത്തു കളയും. അതിനുള്ള കാലിബർ, കപ്പാസിറ്റി, കഴിവ് ദൈവത്തിനുണ്ട്. ദൈവം അത് ചെയ്യും, അതിലൊരു സംശയമില്ല. എന്നാൽ ദൈവം സോദോമിനെ തകർത്ത് കളയുന്നതിൽ നിന്ന് ദൈവത്തെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് അബ്രഹാം ഈ കൺഫ്രണ്ടേഷന് ശ്രമിക്കുന്നത്. അബ്രഹാം ഇസ് ട്രൈങ് ടു റെഡ്യൂസ് ദ റാത്ത് ഓഫ് ഗോഡ് അപ്പോൺ ദ സിറ്റി ഓഫ് സോദോം. ഈ സോദോം എന്ന നഗരത്തിന്മേലുള്ള ശിക്ഷാവിധി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് അബ്രഹാം ദൈവത്തോട് കൺഫ്രണ്ട് ചെയ്യുന്നത്. ഈ കൺഫ്രണ്ടേഷന് അത് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചോദ്യം പറയുകയാണ്, ദുഷ്ടന്മാരോടുകൂടെ നീ നീതിമാന്മാരെ സംഹരിക്കുമോ? ദുഷ്ടന്മാരോടുകൂടെ നീ നീതിമാന്മാരെ സംഹരിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് ദുഷ്ടൻ? ദൈവത്തെ ബഹുമാനിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, ദൈവ കൽപ്പനകളെ അനുസരിക്കാത്തവൻ, അവനാണ് ദുഷ്ടൻ. ആരാണ് നീതിമാൻ? ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവൻ, സഹോദരനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് നീതിമാൻ. അപ്പൊ ചോദ്യം വളരെ ക്ലിയർ ആണ്. ദൈവം തമ്പുരാനെ, ദൈവത്തെ സ്നേഹിക്കുന്നവനെയും ദൈവത്തെ സ്നേഹിക്കാത്തവനെയും നീ ഒരേ തുലാസിൽ തൂക്കുമോ? ഇതാണ് ചോദ്യം. ദൈവത്തെ സ്നേഹിക്കുന്നവനെയും ദൈവത്തെ സ്നേഹിക്കാത്തവനെയും നീ ഒരേപോലെ പരിഗണിക്കുമോ? ഇതാണ് ചോദ്യം. നീതിമാനെയും ദുഷ്ടനെയും നീ ഒരുപോലെ വിധിക്കുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ അബ്രഹാം ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്.
അബ്രഹാം പ്രതീക്ഷിക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? അബ്രഹാം പ്രതീക്ഷിക്കുന്ന മറുപടി ഇങ്ങനെയാണ്. ദൈവം തമ്പുരാൻ പറയും, നീതിമാന്മാരായവരെ, നീതിമാനായ ദൈവം, നീതിമാനായ ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കും. അപ്പൊ നീതിമാന്മാർക്ക് ഒരു അപകടവും പറ്റത്തില്ല, അവരെ സേഫ് ഗാർഡ് ചെയ്യും എന്നൊരു ഉത്തരമാണ് അബ്രഹാം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ദൈവം തമ്പുരാൻ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല. ദർ ഇസ് നോട്ട് നോട്ട് ആൻ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. ദൈവം നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും ഒരേ തുലാസിൽ തൂക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ആ ചോദ്യത്തിന് മറുപടിയില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം, ഈ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ചുവട് പിടിച്ചാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ആ പട്ടണത്തിൽ 50 പേര് നീതിമാന്മാരായിട്ടുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചില ചില അലവൻസസ്, ചില ഇളവുകൾ ഒക്കെ ഉണ്ടാകുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നീതിമാന്മാർ രക്ഷപ്പെടണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ചില നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെ ആ പട്ടണം രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ഒരു നല്ല സന്ദേശം നമുക്ക് തരുന്നു. ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നന്നായി ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ട് ഒരുപക്ഷെ മറ്റു വില ചിലർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശം. നന്നായി ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ട് മറ്റു ചിലരൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശമാണ് ആ ഭാഗത്ത് നമുക്ക് തരുന്നത്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നീ നശിപ്പിക്കാതിരിക്കുമോ? വേദപുസ്തകത്തിൽ അതിന് സമാനമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ വിശദമായി നമുക്ക് പോകേണ്ട ഒരൊറ്റ ഉദാഹരണം യേശുക്രിസ്തുവാണത്. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു ഒരൊറ്റ ഒരാളിന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യകുലം മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ്. നന്നായി ജീവിക്കുന്ന ചില ജീവിതങ്ങൾ കൊണ്ട് മറ്റു ചിലരൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള സന്ദേശമാണ് ആ ചോദ്യത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോ ഈ രണ്ട് ചോദ്യങ്ങൾ, നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും നീ ഒരേ തുലാസിൽ തൂക്കുമോ എന്ന അന്നത്തെ ചോദ്യം, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന ചോദ്യം, ഈ രണ്ട് ചോദ്യങ്ങൾക്കും പ്രകടമായി ആ നേരത്ത് ഉത്തരം കിട്ടുന്നില്ല. അപ്പോ ഈ അബ്രഹാം ഒരു തുറുപ്പ് ചീട്ട് ഇറക്കുകയാണ്. ദൈവത്തോട് പറയുന്നു, ആ തുറുപ്പ് ചൂട്ട് 25-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുകയാണ്, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം, ദുഷ്ടനെ ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ചോദ്യം, സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതൊരു തുറുപ്പു ചീറ്റ. നോക്ക്, പ്രാർത്ഥനയാണ്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥന അടക്കുകയാണ്, ഇന്റർസീഡ് ചെയ്യാൻ, അതിനകത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതിനകത്തിൽ ദൈവത്തിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ന്യായമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, പ്രാർത്ഥനയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇങ്ങനെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? നോക്കി, അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ വളരെ സാധാരണക്കാരന ഒരു മനുഷ്യനാണ്, വളരെ ഒരു വളരെ ഓർഡിനറി ആയിട്ടുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ വളരെ സാധാരണപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നിർവഹിക്കുന്നത്, വളരെ സാധാരണപ്പെട്ട പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ചോദ്യങ്ങളുണ്ട്, പരിഭവങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എല്ലാമുണ്ട്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ സംഖ്യാപുസ്തകത്തിലാണ്, 11-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പരിഭവങ്ങൾ പറയുന്നു, കരയുന്നു, ദൈവത്തോട് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, പറയുന്നു. നമുക്കറിയാം ആ സാഹചര്യം,
ഇസ്രായേലിയ മക്കൾ എല്ലാവരും അവരവരുടെ വീടിന്റെ മുൻപിൽ ഇറങ്ങിയിരിക്കുകയാണ്, കൂടാരവാതുക്കൽ ഇരിക്കുകയാണ്, അവർ കരയുകയാണ്, സമരം ചെയ്യുകയാണ്, പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത്? അവർ ബഹളം ഉണ്ടാക്കുന്നത് ഇറച്ചി കിട്ടുന്നില്ല എന്നുള്ള കാരണത്താലാണ്. മോശയോട് പറയുന്നതാണ്, നീ ഞങ്ങൾക്ക് ഇറച്ചി കൊണ്ടുവരുക, ഞങ്ങൾ മിസ്രയീമിൽ ഇങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്നവരാണ്, പക്ഷെ ദാ നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് കൊല്ലുകയാണ്. അപ്പൊ ഇത് കരച്ചിൽ കേൾക്കാതെ വരുമ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ ചെന്നിട്ട് പറയുകയാണ്, മതി ദൈവം തമ്പുരാനെ, എനിക്കിത് കേൾക്കാൻ വയ്യ, എനിക്ക് അവരുടെ കരച്ചിൽ കേൾക്കാൻ വയ്യ, ദൈവ ചെയ്ത് നീ എന്നെ കൊന്നുകളഞ്ഞ. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പരിഭവങ്ങൾ പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന മോശ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പരിഭവങ്ങൾ പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന അബ്രഹാം, ഇതെല്ലാം വളരെ സിമ്പിൾ പ്രേയേഴ്സ് ആണ്, വളരെ ലളിതമായ പ്രാർത്ഥനകളാണ്. എന്റെ ഒരു വിചാരം, നമ്മൾ ലളിതമായ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാമെന്നുള്ളത് തന്നെയാണ്, നമ്മുടെ പരിഭവങ്ങൾ പറയാമെന്നുള്ളത് തന്നെയാണ്, നമ്മുടെ ആകുലതകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പറയാമെന്നുള്ളതാണ്, ദൈവത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്നുള്ളത് തന്നെയാണ് എന്റെ വിചാരം പ്രാർത്ഥനയിൽ. ഈ സിമ്പിൾ പ്രേയേഴ്സ് അത് വളരെ എഫക്റ്റീവാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ശാന്തമായി ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള നേരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം? നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായാൽ ദൈവത്തോടത് പറയാം, ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അത് ദൈവത്തോട് ചെന്ന് പറയാം, ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു പോയാൽ അത് ദൈവത്തോട് ചെന്ന് പറയാം. പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പറയാമോ? തെറ്റ് ചെയ്താൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ പറയാമോ? തെറ്റ് ചെയ്താൽ അത് പാപമാണ്, പക്ഷേ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറച്ചു വെക്കുന്നതാണ് ഏറ്റവും ഹീനമായ പാപം. ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ദൈവത്തോട് പറയാം, ജീവിതത്തിൽ ഒരു നന്മ സംഭവിച്ചാൽ ദൈവത്തോട് പറയാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരിടമാണ് ദൈവത്തിന്റെ സന്നിധി. അത് ചെയ്യണം. പ്രാർത്ഥിക്കേണ്ടത് വളരെ തിരക്കുള്ള സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ വളരെ ശാന്തമായി ഒരു തിരക്കുകളൊന്നുമില്ലാതെ നിശബ്ദമായ സമയങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ നേരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. വളരെ ശാന്തമായി തിരക്കുകളൊക്കെ ഒഴിവാക്കി നിശബ്ദമായി ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രമായിരിക്കേണ്ട സമയങ്ങളാണ് പ്രാർത്ഥനയുടെ. ഇതൊരു കോൺവേഴ്സേഷൻ ടൈമാണല്ലോ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സംഭാഷണമാണ്. നിങ്ങൾക്ക് നമുക്ക് പറയാനുള്ളത് ഓടി ചെന്നിട്ട് പറഞ്ഞിട്ട് പോകുന്ന സമയങ്ങളല്ല പ്രാർത്ഥന എന്ന് പറയാം. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ പറയും, ദൈവത്തിന് എന്താണോ നമ്മളോട് പറയാനായിട്ടുള്ളത് അത് കേൾക്കാനുള്ള സമയവും ഈ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഉണ്ടാവണം. അങ്ങനെയാണല്ലോ, അതിന് സമയമെടുക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഏലിയാവ് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെടും? ദൈവത്തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഇതാ വലിയ ഇടിമുഴങ്ങുകയാണ്, ഭൂകമ്പം ഉണ്ടാവുകയാണ്, അഗ്നി ഉണ്ടാവുകയാണ്, ഭൂമി കുലുക്കമുണ്ടാവുകയാണ്. പക്ഷെ ഈ ബഹളങ്ങളിലൊന്നും ദൈവമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ശാന്തമായ ഒരു മൃദുസ്വരമാണ് ഏലിയാവ് കേൾക്കുന്നത് എന്നുള്ളതാണ്. മറ്റെല്ലാ ശബ്ദങ്ങളും നിശബ്ദമാകുമ്പോഴാണ് ദൈവത്തിന്റെ മൃദുവായ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റുന്നത്. അതുകൊണ്ട് തിരക്കുകളൊന്നുമില്ലാതെ ബഹളങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സമയങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ മനസ്സുകളെ ഒരുക്കുക എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ഒരു ലളിത പ്രാർത്ഥനയുടെ ഘടനകളാണ്. പ്രാർത്ഥിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, പരിഭവങ്ങൾ പറയാം, ശാന്തമായിരിക്കാം, ദൈവം പറയുന്നത് കേൾക്കാൻ ഒരുങ്ങാം. ഇവിടെ അബ്രഹാം ചെയ്യുന്നതും അത് തന്നെയാണെന്നാണ് എന്റെ വിചാരം. അബ്രഹാം പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് ചില ഗൈഡ് ലൈൻസ് ഒക്കെ പറയുകയാണ്. ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്,
നീ സർവഭൂമിക്ക് ന്യായാധിപനല്ലേ? നിനക്ക് നീതിയായിട്ടല്ലാതെ ഇടപെടാനാകുമോ? ഇതാണ് ചോദ്യം. യു ആർ എ റൈറ്റ്സ് ജഡ്ജ്. നീ നീതിമാനായ ദൈവമല്ലേ? നീതിപൂർവമായിട്ടല്ലാതെ നിനക്ക് ഇടപെടാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഞാൻ പറഞ്ഞതുപോലെ ഈ ലളിതമായ പ്രാർത്ഥന അത് വളരെ എഫക്റ്റീവ് ആകും. അബ്രഹാം പ്രാർത്ഥിക്കുന്നതിന് ദൈവനമ്പുരൻ അനുകൂലമായ പച്ചക്കൊടി കാണിക്കുകയാണ്, പച്ചക്കൊടി കാണിക്കുകയാണ്, ഗ്രീൻ സിഗ്നൽ. അബ്രഹാം ചോദിക്കുന്നു, 50 നീതിമാന്മാർ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ ഈ പട്ടണം നശിക്കാതിരിക്കുമോ? ദൈവം പറഞ്ഞു, നശിക്കുകയല്ല. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുകയാണ്, പിന്നെ ഒരു ബാർഗെയിനിങ് ആണ്, വിലപേശലാണ്, ലേലം വിളിയാണ്. 50, 45, 40, 30 ഇങ്ങനെ ഏറ്റവും ഒടുവിൽ 10 വന്നെത്തി നിൽക്കുകയാണ് ആ അംഗസംഖ്യ. ദൈവം 10 നീതിമാന്മാരെങ്കിലും ആ നാട്ടിലുണ്ടെങ്കിൽ ആ നാട് നശിക്കാതിരിക്കുമോ? ഇതാണ് ചോദ്യം. 10 താഴെ പോകാനൊന്നും അബ്രഹാമിന്റെ ധൈര്യം ഉണ്ടാവുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദേശം തകർന്നു പോകാതിരിക്കാൻ മധ്യസ്ഥത ഇണക്കിയാണ് അബ്രഹാം. അബ്രഹാം പറയുന്നുണ്ട്, ദൈവമേ എന്നോട് കോപിക്കല്ലേ, എന്നോട് ദേഷ്യപ്പെടരുതേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുകയാണ്, ഞാൻ 50 പറയുന്നു, 40 പറയുന്നു, 30 പറയുന്നു, ഇതൊന്നും പറയരുതെന്ന് എനിക്കറിയാം, തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ പൊടിയാണേ, ഞാൻ വെണ്ണീറാണേ എന്നൊക്കെ അബ്രഹാം പറയുന്നുണ്ട്. പറയരുതെന്ന് അബ്രഹാമിന് അറിയാം. പക്ഷേ ഒരു ദേശം തകർന്നു പോകുമ്പോ ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയാണ് അബ്രഹാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, സോദോം രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം. ന്യായമായി ചോദിക്കുന്ന ചോദ്യമാണ്, സോദോം രക്ഷപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ, പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്, ആ പട്ടണത്തിൽ ഒരു നീതിമാൻ പോലും ഇല്ലാതിരുന്നത് കൊണ്ട് ദേശം തകർക്കപ്പെടുകയാണ്. എന്തായിരുന്നു സോദോമിന്റെ പ്രശ്നം? എന്തായിരുന്നു സോദോമിന്റെ പാപം? എന്തായിരുന്നു സോദോമിന്റെ അതിക്രമം? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം, യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ആ ജനം വ്യാജ്യത്തിന്മേൽ നടന്നവരാണ്, they walked on lies, കള്ളം പറയുന്നവരാണ്, കപടതയുള്ളവരാണ്, വ്യാജം ചെയ്യുന്നവരാണ്. അതോട് ചേർത്ത് പറയുകയാണ്, വ്യഭിചാരം ചെയ്യുന്നവരാണെന്നാണ്, വ്യഭിചാരം നിറഞ്ഞവർ എന്നാണ്, കമ്മിറ്റിംഗ് അഡൾട്ടറി. ഇനിയും വ്യഭിചാരത്തിന് സീമകൾ ഉണ്ടോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ ആ സീമകളെല്ലാം ലംഘിക്കുന്ന ഒരു ജനത തിങ്ങിപ്പാർത്ത നാടാണ് സോദോം. കുറച്ചുകൂടെ വിശദമായി യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നുണ്ട്, 16-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുകയാണ്, എന്താണെന്നറിയാമോ, ദേ വേർ അറഗന്റ്, അഹങ്കാരികളായിരുന്നു എന്നാ പറയുന്നത്. സോദോമിൽ നിറഞ്ഞ ജനം, ദേ വേർ അറഗന്റ്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദേ വേർ ഓവർ ഫെഡ്. മലയാളമാണ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് തിന്നു പൊളച്ചു നടക്കുക എന്നാണ്, തീൻ പൊളപ്പെന്നാണ്. ദേ വേർ ഓവർ ഫെഡ്, ആരെയും വകവെക്കാത്തവർ. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്, ഹെസ്കിൽ പ്രവാചകന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവിടെ പറയാണ്, ദേ വേർ പ്രോസ്പെറസ്, സമ്പന്നരാണ്, പണമുള്ളവരാണ്, ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷെ അടുത്ത വാക്യമാണ് നമ്മളെ പ്രയാസപ്പെടുന്നത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ബട്ട് ദേ ഫെയിൽ ടു സ്ട്രെങ്തൻ ദ പൂവർ ആൻഡ് ദ നീഡി. അവർ സമ്പന്നരാണ്, സമ്പാദ്യമുള്ളവരാണ്, പക്ഷേ അവർ എളിയവരെയും ദരിദ്രരെയും സംരക്ഷിക്കാൻ മറന്നുപോയവരാണ് എന്ന്. എന്തൊരു സങ്കടമാണ്. അപ്പോ വ്യാജം പറയുന്നവർ, അഹങ്കാരികളായിരിക്കുന്നവർ, വ്യഭിചാരത്തിൽ നിറഞ്ഞവർ, തിന്നു പൊളച്ച് നടക്കുന്നവർ, സമ്പന്നരെങ്കിലും എളിയവരെയും ദരിദ്രരെയും സംരക്ഷിക്കാൻ മറന്നുപോയവർ, ഈ അന്യായമാണ്, ഈ പാപമാണ് സോദോമിനെ നിറഞ്ഞ് നിൽക്കുന്നത് എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ദേശം തകർന്നു പോവുകയാണ്. പക്ഷേ ഒരൊറ്റ വാക്യം, അത് നമ്മൾ വായിക്കാതെ പോകരുത് എന്നാണ് എന്റെ വിചാരം. അത് ഈ 19-ാമത്തെ അധ്യായത്തിലാണ്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നു, ദൈവം അബ്രഹാമിനെ ഓർത്തു, അതുകൊണ്ട് ഉന്മൂലനാശത്തിൽ നിന്നും ലോത്തിനെ ദൈവം വിടുവിച്ചു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നു.
ഉണ്ട്. ദൈവം അബ്രഹാമിനെ ഓർത്തതുകൊണ്ട് ദൈവം ലോത്തിനെ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. അബ്രഹാമിന്റെ ലോത്ത് നീതിമാനാണെന്ന് എവിടെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ അബ്രഹാമിന്റെ പ്രാർത്ഥനയും അബ്രഹാമിന്റെ വിശ്വാസവും അബ്രഹാമിന്റെ പ്രവൃത്തിയും അബ്രഹാമിന്റെ സമർപ്പണവും ദൈവം തമ്പുരാൻ ഓർത്തത് കൊണ്ട് ദൈവം തമ്പുരാൻ നോഹയെ ഈ അപകടത്തിൽ നിന്ന് വിടുവിക്കുന്നു, ഇപ്പോൾ വിടുവിക്കുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ദേശം അതിക്രമങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, ദേശം ഒരു മഹാവ്യാധി കൊണ്ട് നിറയുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാൻ വിശ്വാസ സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള സന്ദേശം. ശാന്തമായി അല്പസമയം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ദൈവമേ, എന്റെ തലമുറ എങ്ങനെയുള്ളതാണ്? ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതാണ്? വ്യാജ്യത്തിൽ നടക്കുന്ന ഒരു തലമുറയാണോ എന്റെ നാട്ടിലെ തലമുറ? അഹങ്കാരം നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയാണോ എന്റെ നാട്ടിലെ തലമുറ, എന്റെ ഭവനത്തിലെ തലമുറ? ആരെയും വകവെക്കാതെ തിന്ന് പൊളച്ചു നടക്കുന്ന ഒരു സമൂഹമാണോ എന്റെ ചുറ്റുപാടുകളിലെ തലമുറ? ദൈവമേ, എളിയവനെയും ദരിദ്രനെയും സൂക്ഷിക്കാത്ത, കരുതാത്ത ഒരു തലമുറയാണോ വളർന്നു വരുന്നത്? പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്യാൻ യു ബി ആൻ അബ്രഹാം? നിങ്ങൾക്ക് ഒരു അബ്രഹാമായി മാറാമോ? ഇതാണ് ചോദ്യം. ക്യാൻ യു ബി ആൻ അബ്രഹാം? നിങ്ങൾക്ക് ഒരു അബ്രഹാമായി മാറാമോ? തകർന്നു പോകുന്ന ഈ ദേശത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിന് വേണ്ടി, മഹാവ്യാധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാൻ നിങ്ങൾക്ക് ഒരു അബ്രഹാമായി മാറാമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു വലിയ പ്രോമിസ് ഉണ്ട്. എന്താണ് ആ പ്രോമിസ് എന്ന് അറിയാമോ? ഇഫ് യു ആർ വില്ലിംഗ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, ഗോഡ് ഈസ് റെഡി ടു ആൻസർ യുവർ പ്രേയേഴ്സ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തയ്യാറാണ്. അതാണ് എന്റെ കാര്യം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ധ്യാനം അവസാനിപ്പിക്കും. നാം ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നാം കാണേണ്ടതുണ്ട്. ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ, നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുമ്പോൾ ആ വിളി ശ്രദ്ധയോടെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവേക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കാനും ഉത്തരം തരാനും ദൈവം തയ്യാറാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണ്.